ഒരു വർഷത്തിനകം പണി പൂർത്തിയാകുന്ന വിധത്തിൽ ദേശീയപാത വികസനം അതിവേഗം പുരോഗമിക്കുകയാണ്. 2025 ഫെബ്രുവരിയിൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിനാണ് കരാർ. സർവീസ് റോഡുകൾ, പാലങ്ങൾ, അടിപ്പാതകൾ, മേൽപ്പാലങ്ങൾ, ഓട നിർമ്മാണം, യൂട്ടിലിറ്റി കോറിഡോർ എന്നിവയുടെ നിർമ്മാണം വിവിധ ഘട്ടങ്ങളിലാണ്. പ്രധാന പാതയുടെ ഇരുവശത്തുമുള്ള സർവീസ് റോഡ് നിർമ്മാണം 60% പൂർത്തിയായി. മിക്കയിടത്തും മേൽപ്പാലങ്ങളുടെ നിർമ്മാണം പകുതി പിന്നിട്ടു. ചാത്തന്നൂർ, കൊട്ടിയം തുടങ്ങിയ സ്ഥലങ്ങളിൽ തൂണുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. നീണ്ടകര, കുരീപ്പുഴ, മങ്ങാട്, ഇത്തിക്കര പാലങ്ങളുടെ നിർമ്മാണം തുടരുകയാണ്. ജില്ലയിൽ 17 മേൽപ്പാലങ്ങളും 9 അടിപ്പാതകളുമാണ് നിർമ്മിക്കുന്നത്. ഭാരത് മാതാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ദേശീയപാതാ വികസനം എന്നും നമ്മുടെ നാടിന് എടുത്തു പറയാൻ പറ്റുന്ന ഒരു നേട്ടം തന്നെ. എന്നാൽ ചില ചോദ്യങ്ങൾ ഇപ്പോഴും ബാക്കിയാകുന്നുണ്ട്. മലയാളികളുടെ ചിരകാല സ്വപ്നമായ ദേശീയപാത 2025 പൂർത്തിയാകുമെന്നിരിക്കെ ഭാവികാലം ഉറപ്പു നൽകുന്ന കുറച്ച് ബുദ്ധിമുട്ടുകളും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാധാരണക്കാരന്റെ ഗതാഗത മാർഗമായ ബസ്സുകൾക്ക് മറ്റുള്ള വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ ആളുകളെ കയറ്റുവാനും ഇറക്കുവാനുമുള്ള ബസ് ബേ ഇല്ലാതെയാണ് റോഡ് പണി പുരോഗമിക്കുന്നത്. ഇനിയും സ്ഥലമെടുക്കേണ്ടി വരുമോ? ഇനി ബസ് ഇറങ്ങിക്കഴിഞ്ഞാലോ? ഓട്ടോയ്ക്കോ ടാക്സിക്കോ വേണ്ടി ദീർഘദൂരം പോകേണ്ടി വരുന്ന സാഹചര്യമാണ്. ബസ് സ്റ്റോപ്പിനടുത്ത് വരേണ്ട ടാക്സി സ്റ്റാൻഡുകളും ഓട്ടോ സ്റ്റാൻഡുകളും പഞ്ചായത്ത് അധികൃതരെ ഏൽപ്പിച്ച് ഒഴിയുകയാണോ ഹൈവേ അതോറിറ്റി? സർവീസ് റോഡിൽ നിന്ന് ബൈ റോഡിലേക്ക് കയറുന്ന എല്ലായിടത്തും ഗതാഗത തടസ്സം ഒരു വലിയ പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ്. റോഡിൽ സ്ഥാപിച്ചിരിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളും ഗതാഗത തടസ്സത്തിന് പ്രധാന കാരണമാകുന്നുണ്ട്. അതുപോലെ മറ്റൊരു വലിയ പ്രശ്നമാണ് കല്ലുവാതക്കൽ പണിതുകൊണ്ടിരിക്കുന്ന അടിപ്പാത. ഇതിന് താരതമ്യേന ഉയരം കുറവാണ്. ടൂറിസത്തിന് ഏറെ പ്രാധാന്യമുള്ള കൊട്ടാരക്കര വർക്കല റോഡ് കൂടിയാണിത്. ടൂറിസ്റ്റ് ബസ്സുകൾ പോലെയുള്ള വലിയ വാഹനങ്ങൾ ഇതിനകത്ത് കുടുങ്ങാനും അത് വൻ അപകടങ്ങൾക്ക് കാരണവും ആയേക്കാം. ഇതുപോലുള്ള ദീർഘവീക്ഷണമില്ലാത്ത പണികൾക്ക് ആരാണ് അനുവാദം നൽകിയത്? തീർന്നിട്ടില്ല. ഹൈവേ വികസനത്തിന്റെ ഭാഗമെന്ന പേരിൽ അനേകം തണൽ മരങ്ങളാണ് വെട്ടിമുറിച്ചത്. ഒരു മരം മുറിക്കുമ്പോൾ അതിനു പകരം 10 തൈകൾ നടണമെന്ന് പറയുമ്പോഴും കാണുന്നില്ല ഒരു തൈ നടാനുള്ള വ്യഗ്രത പോലും. റോഡിന്റെ നടുവിലുള്ള ഡിവൈഡർ 2 മീറ്റർ വീതിയിൽ പണിയുകയും അതിൽ തൈകൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ വാക്കുകൾ ഇന്നും പാഴ്വാക്കുകളാണ്. എതിർദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ ലൈറ്റ് മറുവശത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാനാണ് ഡിവൈഡറുകൾ പണിയുന്നതെന്നാണ് നാഷണൽ ഹൈവേ അധികൃതരുടെ വാദം. എന്നാൽ ഇപ്പോൾ പണിതിരിക്കുന്ന 50 സെന്റിമീറ്റർ മാത്രം വീതിയും 1 മീറ്റർ ഉയരവുമുള്ള ഡിവൈഡറുകൾ മറുവശത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നാണ് തെളിയുന്നത്. അതുപോലെ തന്നെ തണൽ മരം മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് രാവിലെ സമയങ്ങളിൽ സൂര്യപ്രകാശം നേരെ ഡ്രൈവറുടെ കണ്ണുകളിലടിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാകാം. ഇവിടെയും തീരുന്നില്ല. നമ്മൾ ഏറെ ചിന്തിക്കേണ്ട മറ്റൊരു പ്രശ്നം കൂടിയുണ്ട്. മഴ പെയ്താൽ മഴവെള്ളം എവിടെ എത്തും? സാധ്യതയേറെയാണ്. ഏകദേശം മഴവെള്ളത്തിന്റെ 3/4 ഇരുവശങ്ങളിലെയും വീടുകളിലേക്കാകും പോകുക. ഓടയിലേക്ക് വെള്ളം പോകാൻ ഓടയുടെ മുകളിൽ ഇട്ടിരിക്കുന്ന 1/2 ഇഞ്ച് പൈപ്പ് ഏത് നിമിഷവും അടയാം. ഈ അടഞ്ഞ പൈപ്പുകൾ കമ്പുകൊണ്ട് കുത്തി വൃത്തിയാക്കി വെള്ളം ഓടയിലേക്ക് വിടാനുള്ള ചുമതലയും അടുത്തുള്ള വീട്ടുകാർക്ക് തന്നെയാണോ? വളരെ നാളുകൾക്ക് മുൻപ് തന്നെ ഡിസൈനുകളും മറ്റും ബന്ധപ്പെട്ട അധികാരികൾക്ക് കിട്ടിയതാണ്. എന്നിട്ടും ഭാവിയെ മുന്നിൽ കാണാതെയുള്ള ഇത്തരത്തിലുള്ള അങ്ങേയറ്റവും ഇങ്ങേയറ്റവും മുട്ടിക്കാതെയുള്ള പണികളിലൂടെ എന്ത് വികസനത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്? അശാസ്ത്രീയമായ നാഷണൽ ഹൈവേയുടെ പണിത് തീർക്കൽ രാജ്യത്തിലുടനീളം പലയിടങ്ങളിലും വെള്ളക്കെട്ടുകളാക്കുകയുണ്ടായി. ഇതുതന്നെയാകുമോ 2026 കേരളത്തിന്റെയും അവസ്ഥ? മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ വിദൂരമല്ല. അധികാരികളുടെ മറുപടിക്കായും വികസനത്തിന്റെ ഫലത്തിനായും കാത്തിരിക്കാം. നിങ്ങളുടെ ആകുലതകളും പ്രശ്നങ്ങളും കമന്റുകളായി അറിയിക്കൂ.